അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇന്ന് ഫേസ്ബുക്ക് കണ്ടോ? ഇന്ന് ഫേസ്ബുക്കിന്റെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോടുള്ള കുറച്ച് പയ്യൻസ് കൂടി ഇപ്പൊ ഫേസ്ബുക്കിൽ സ്വന്തമായിട്ട് ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പുള്ളിക്കാരനാണ് എന്റെ കൂടെ ഉള്ളത്. ഞാൻ വൈശാഖ് കോഴിക്കോടാണ്. വൈശാഖ് കോഴിക്കോട് എവിടെ നിന്ന് കിട്ടി? സിനിമാക്കാരുടെ പേരിന്റെ അവസാനമൊക്കെ ചേർക്കുന്ന പോലെ കോഴിക്കോട് മനഃപൂർവ്വം ചേർത്താണോ? ശരിക്കും ഫേസ്ബുക്ക് വഴി ഒരു സിനിമ ഉണ്ടാക്കിയല്ലേ? എങ്ങനെ കണ്ടുമുട്ടി ബാക്കിയുള്ളവരൊക്കെ? ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ടല്ലോ ഫേസ്ബുക്കിൽ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സിനിമയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്താൽ കൊള്ളാന്ന് പ്ലാൻ ഉണ്ടായി. അതിൽ നിന്ന് ഉണ്ടായതാണത്. എല്ലാരും അപ്പൊ സിനിമാ ഭ്രാന്തമാരാണോ? എല്ലാരും. ഓക്കെ, വൈശാഖ് ഇപ്പൊ എന്താ ചെയ്യണ്ട? ശരിക്കും ഞാനിപ്പോ ഇങ്ങനെ ചാൻസ് വെച്ച് നടക്കുകയാണ്. അപ്പൊ പക്കാ സിനിമാ ഭ്രാന്തരാണ്? അതെ അതെ, കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിലുണ്ടോ? ഗ്രൂപ്പില്ല, സിനിമയ്ക്ക് ചാൻസ് വെച്ച് നടക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ആഡ് ചെയ്യാം. ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരു സിനിമ ഉണ്ടാക്കി ഇല്ലേ? എത്ര കാശായി ഇതിന്? ഇതുവരെ ഇതിന് 50,000 മേലെ ചെലവായിട്ടുണ്ട്. 50,000 രൂപ ആരൊക്കെ ചെലവിട്ടാണ് എടുത്തത്? ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, വിദേശത്തുള്ള ആൾക്കാരും എല്ലാരും ഉണ്ട്. അപ്പൊ അവരെല്ലാരും കൂടി നമ്മളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അക്കൗണ്ടിലേക്ക് ഇടായിരുന്നു പൈസ. ഇനിയിപ്പോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഈ ഫേസ്ബുക്കിന്റെ ഈ സിനിമ അയച്ചു കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? ആ ഉണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് നല്ല ഷോർട്ട് ഫിലിംസ് ഇറങ്ങുന്ന ഒരു ടൈമാണ്. മല്ലൂസ്, അതുപോലെ അങ്ങനെ ഒരുപാട് അതേ കാരണ താല്പര്യം, അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് മലയാളത്തിൽ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോ അങ്ങനെ ഷോർട്ട് ഫിലിംസിലൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട്. ടിവി ചാനലിലൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ ഹിറ്റായി കഴിഞ്ഞാൽ നല്ല ഇതാണ്. അയ്യോ ഭായി, ചോദിക്കാൻ മറന്നു, എന്താണ് നിങ്ങളുടെ ഷോർട്ട് ഫിലിമിന്റെ പേര്? ഒരു കണ്ണാടി കഥ. അതായത് പെൺകുട്ടിയുടെ ഒരു കഥയാണ്. ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു കണ്ണാടി കിളമ വരുന്നതും തുടർന്നുണ്ടാകുന്ന ചില സംഭവങ്ങളാണ്. അപ്പൊ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട അല്ലേ? ഓക്കേ. ഇനി ഒരു പക്ഷേ ഫേസ്ബുക്കിൽ ഹിറ്റാവാൻ പോണത് ഈ കണ്ണാടി കഥയായിരിക്കും. കണ്ടു കഴിഞ്ഞ് നമുക്ക് പറയാം എങ്ങനെ ഉണ്ടാവുന്നു. ഞാൻ രാഘവാണ്, ബാൽക്കണിയിൽ. ഇത് ക്ലബ് ഓഫ് 94.3 ടൺ കണക്കിന് ഫണ്ട്.